അഭീഷ്ട വരദായിനിയായ അത്തോളി പാലോറത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. ഇതാദ്യമായി നടന്ന പൊങ്കാല സമർപ്പണത്തിന് നൂറുകണക്കിന് ഭക്തർ സന്നിഹിതരായി. അത്തോളി പാലോറത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇതാദ്യമായാണ് പൊങ്കാല സമർപ്പണം നടത്തിയത്. ക്ഷേത്രത്തിന് തെക്കു ഭാഗത്തും വടക്കു ഭാഗത്തുമായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളിൽ ഭക്തർ അടുപ്പുകൂട്ടി നിവേദ്യത്തിനായി അരിയും ശർക്കരയും നെയ്യും ചേർത്ത് കലത്തിൽ വേവിക്കാൻ തയ്യാറാക്കി. മേൽശാന്തി ഹരീഷ് നമ്പൂതിരി ഭണ്ഡാര അടുപ്പിൽ നിന്നും തീ പകർന്ന് മറ്റ് അടുപ്പുകളിലേക്ക് കൈമാറിയതോടെ ക്ഷേത്രാങ്കണം യാഗശാലയായി മാറി. തുടർന്ന് തിരുമേനി എല്ലാവരുടെയും നിവേദ്യത്തിൽ തീർത്ഥം തളിച്ചു. പ്രമുഖ ജ്യോതിഷികളുടെ നിർദ്ദേശത്തോടെ ആരംഭിച്ച പൊങ്കാല വിപുലമായി തന്നെ ഈ വർഷം തുടക്കമിട്ടതായി ക്ഷേത്രം പ്രസിഡന്റ് R.M. കുമാരൻ പറഞ്ഞു. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് പൊങ്കാല സമർപ്പണം നടക്കുന്നത്. വളരെ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഈ പൊങ്കാല ദർശനം വളരെ ഭംഗിയായി പൊങ്കാല സമർപ്പണം വളരെ ഭംഗിയായി നടക്കുന്നത്. സ്വർണപ്രശ്നത്തിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണപ്രശ്നം പൊങ്കാല സമർപ്പണം ഇവിടെ നടക്കുന്നത്. പൊങ്കാല സമർപ്പണത്തോടനുബന്ധിച്ച് നിരവധി ഭക്തജനങ്ങളാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ ഭംഗിയായി ഈ ചടങ്ങ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഉത്സവ പരിപാടികളിൽ വ്യാഴാഴ്ച കലവറ നിറയ്ക്കൽ, സർവൈശ്വര്യ പൂജ, സർപ്പബലി എന്നിവ, വെള്ളിയാഴ്ച ആഘോഷവരവ്, മുല്ലയ്ക്കൽ പാട്ടിനെഴുന്നള്ളത്ത്, രാത്രി തിറ കൂത്ത് എന്നിവയോടെ ഉത്സവം സമാപിക്കും. ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ തയ്യിൽ പ്രവീൺരാജ്, പ്രസിഡന്റ് R.M. കുമാരൻ, സെക്രട്ടറി K.K. ശശീന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അത്തോളി. 5 മുതൽ 10 വരെ ക്ലാസ്സുകാർക്കുള്ള നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ്